പ്പെട്ട കുട്ടികളെ നമസ്കാരം. ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഴാം ക്ലാസ്സിലെ ഗണിതത്തിലെ 14-ാമത്തേതും ഏറ്റവും അവസാനത്തേതുമായ വൃത്തചിത്രങ്ങൾ എന്ന യൂണിറ്റിലെ 4-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ചർച്ച ചെയ്തത് ഓർമ്മയുണ്ടോ? എന്തൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്? ഒന്ന് ഓർത്തു നോക്കിയേ. അതെ, നമ്മൾ വൃത്തചിത്രങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. നിങ്ങളെല്ലാവരും വൃത്തചിത്രങ്ങൾ വരച്ചല്ലോ, വരച്ചില്ലേ? ആ ഉണ്ടല്ലേ. യെസ്, എല്ലാവരും വൃത്തചിത്രങ്ങൾ വരച്ച് നിറങ്ങൾ നൽകി ഭംഗിയാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്തിരിക്കുമല്ലോ. ചിത്രം വരയ്ക്കാനും നിറം നൽകാനും കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും നിങ്ങൾക്ക് ഏറെ ഇഷ്ടമാകും. പ്രിയ രക്ഷിതാക്കളെ, നിങ്ങൾ കുട്ടികളോടൊപ്പം ഇരുന്നു കൊണ്ട് ക്ലാസ്സുകൾ കാണുകയും ക്ലാസ്സിൽ നൽകുന്ന പ്രവർത്തനങ്ങൾ അപ്പോൾ തന്നെ ചെയ്യുവാൻ കുട്ടികളെ സഹായിക്കുകയും ചെയ്യുമല്ലോ. പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ആവശ്യമായ സാധനങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുമല്ലോ. ക്ലാസ്സിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പേന, പെൻസിൽ, നോട്ട് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, റബ്ബർ, കളർ, ഇൻസ്ട്രുമെൻ്റ് ബോക്സ് മുതലായ സാധനങ്ങളെല്ലാം കുട്ടികളുടെ ഗണിതസഞ്ചിയിൽ എടുത്തു വെക്കാൻ മറക്കരുതേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 207 ഗ്രേഡിൻ്റെ കണക്ക് എന്ന പ്രവർത്തനമാണ്. ഇതുകൂടാതെ ടീച്ചർ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ 2 വർക്ക്ഷീറ്റുകൾ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ. എന്നാൽ നമുക്ക് ഒരു ചോദ്യത്തിലൂടെ ക്ലാസ്സിലേക്ക് പോകാം. ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കണേ. ഒരു UP സ്കൂളിലെ 7-ാം ക്ലാസ്സിലെ കുട്ടികളിൽ 25% പേർക്ക് എ ഗ്രേഡും 45% പേർക്ക് ബി ഗ്രേഡും 20% പേർക്ക് സി ഗ്രേഡും ബാക്കിയുള്ളവർക്ക് ഡി ഗ്രേഡും ലഭിച്ചു. ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന വൃത്തചിത്രം വരയ്ക്കണം. ഇവിടെ ഓരോ ഗ്രേഡും നേടിയവരെ സൂചിപ്പിക്കാൻ വൃത്തത്തിൻ്റെ എത്ര ഭാഗം അടയാളപ്പെടുത്തണം, അതിന് ഏതെല്ലാം അളവുകളിൽ കോണുകൾ വരയ്ക്കണം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ എ ഗ്രേഡ് നേടിയവർ എത്രയാ? 25%. ബി ഗ്രേഡ് നേടിയവർ 45%. സി ഗ്രേഡ് നേടിയവർ 20%. ഡി ഗ്രേഡ് നേടിയവർ നമുക്ക് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഇനി ഡി ഗ്രേഡ് കിട്ടിയ കുട്ടികളെ നമുക്ക് കണ്ടെത്തണം. അതിന് നമുക്ക് എന്തറിയാം? ശതമാനം എന്ന് പറഞ്ഞാൽ 100 കണക്കാക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് തന്ന ശതമാനങ്ങൾ എല്ലാം കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യയെ 100 നിന്ന് കുറച്ചാൽ ഡി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ ശതമാനം നമുക്ക് കണ്ടെത്താമല്ലോ. അങ്ങനെയെങ്കിൽ നമുക്കതൊന്ന് ചെയ്തു നോക്കിയാലോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ശതമാനവും നമുക്ക് കൂട്ടി നോക്കാം അല്ലേ. അതെ, 25 + 45 + 20 എത്രയാ കിട്ടിയത്? 90 എന്ന് കിട്ടിയല്ലേ. അപ്പോൾ നമുക്കറിയാം ശതമാനം എന്നാൽ 100 പറയുക. ഇനി എത്രയാ വേണ്ടത് 100? നമുക്ക് നോക്കാം. 100 നിന്നും 90 കുറച്ചാൽ എത്ര കിട്ടും? അതെ, 10 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം 10% എന്ന് കിട്ടി. ഇവിടെ എല്ലാ കുട്ടികളുടെയും ശതമാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ എ ഗ്രേഡ് കിട്ടിയവർ എത്രയാ? അതെ, 25%. ബി ഗ്രേഡ് കിട്ടിയവർ 45%. സി ഗ്രേഡ് കിട്ടിയവരോ 20%. ഡി ഗ്രേഡ് കിട്ടിയവരോ? അതെ, 10%. ഇനി നമുക്ക് ഏതെല്ലാം അളവിൽ കോണുകൾ വരയ്ക്കണമെന്ന് നോക്കാം. ഇവിടെ എ ഗ്രേഡ് കിട്ടിയവർ 25% ആണ്. ഇവരെ സൂചിപ്പിക്കാൻ വൃത്തത്തിൻ്റെ 25% ഉപയോഗിക്കണം. എങ്കിൽ ആ ഭാഗത്തിൻ്റെ കോണളവ് എത്രയാണ്? ഇത് എങ്ങനെയാ കണ്ടുപിടിക്കുക?
അതെ, എ ഗ്രേഡ് കിട്ടിയവരുടെ കോണളവ് സമം 360 ഗുണിക്കണം 100 × 25. അപ്പോൾ എത്രയാ കിട്ടുക? 90 ഡിഗ്രി എന്ന് കിട്ടും. 360 × 100 × 25 ഇങ്ങനെയുള്ള കണക്കുകൾ ലഘൂകരിച്ച് ചെയ്യാൻ നാം പഠിച്ചിട്ടുണ്ട്. 360നെയും 100നെയും 10 കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി 10 കൊണ്ട് ഹരിക്കുന്നതിന് അവസാനത്തെ പൂജ്യങ്ങൾ ഒഴിവാക്കിയാൽ മതി. വീണ്ടും 25നെയും 10നെയും നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 25നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 5 കിട്ടും. 10നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് ഇതിനെ ലഘൂകരിക്കാം. 36നെ 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 18 കിട്ടും. ഇപ്പോൾ നമുക്ക് 18 × 5 എന്ന് കിട്ടിയല്ലോ. 18 × 5 എത്രയാ? 90. അപ്പോൾ എ ഗ്രേഡ് കിട്ടിയവരുടെ കോണളവ് 90 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എ ഗ്രേഡ് കിട്ടിയവരുടെ കോണളവ് കിട്ടിയല്ലോ. എത്രയായിരുന്നു? 90 ഡിഗ്രി. ഇനി ബി ഗ്രേഡ് നേടിയവർ 45% ആണ്. ബി ഗ്രേഡ് നേടിയവരുടെ കോണളവ് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ബി ഗ്രേഡ് നേടിയവരുടെ കോണളവ് സമം 360 × 100 = 45. ഇത് എത്രയാ കിട്ടുക? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 360 × 100 = 45. ഇവിടെ 360നെയും 100നെയും നമുക്ക് 10 കൊണ്ട് ഹരിക്കാം. അതിന് അവസാനത്തെ പൂജ്യങ്ങൾ ഒഴിവാക്കണം. 45നെയും 10നെയും നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 10ൽ 5 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം. 45ൽ 5 9 പ്രാവശ്യവും പോകും. ഇവിടെ വീണ്ടും നമുക്കിതിനെ ലഘൂകരിക്കാം. 36നെ 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 18 എന്ന് കിട്ടും. ഇനി 18 × 9 എന്ന് നമുക്ക് കിട്ടിയല്ലോ. ഇതെത്രയാ? 162. അപ്പോൾ ബി ഗ്രേഡ് കിട്ടിയവരുടെ കോണളവ് 162 ഡിഗ്രി എന്ന് കിട്ടിയല്ലോ. ബി ഗ്രേഡ് കിട്ടിയവരുടെ കോണളവ് നമുക്ക് കിട്ടിയല്ലോ. എത്രയായിരുന്നു? 162 ഡിഗ്രി. ഇനി സി ഗ്രേഡ് നേടിയവർ 20% ആണ്. സി ഗ്രേഡ് നേടിയവരുടെ കോണളവ് എത്രയാ? 360 × 100 = 20. ഇത് എത്രയാ കിട്ടുക? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 360 × 100 = 20. ഇത് നമുക്കൊന്ന് ലഘൂകരിച്ച് നോക്കാം. 360നെയും 100നെയും നമുക്ക് 10 കൊണ്ട് ഹരിക്കാം. അതിന് നമുക്കിവിടുത്തെ അവസാനം വരുന്ന പൂജ്യങ്ങൾ ഒഴിവാക്കിയാൽ മതി. ഇനി 20നെയും 10നെയും നമുക്ക് വീണ്ടും 10 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് 36 × 2 എന്ന് കിട്ടിയല്ലോ. 36 × 2 എത്രയാ? 72. അപ്പോൾ സി ഗ്രേഡ് കിട്ടിയവരുടെ കോണളവ് 72 ഡിഗ്രി എന്നും നമുക്ക് കിട്ടി. ഇപ്പോൾ സി ഗ്രേഡ് കിട്ടിയവരുടെ കോണളവ് നമുക്ക് കിട്ടിയല്ലോ. എത്രയായിരുന്നു? 72 ഡിഗ്രി. ഡി ഗ്രേഡ് നേടിയവർ 10% ആണ്. ഡി ഗ്രേഡ് നേടിയവരുടെ കോണളവ് 360 × 100 = 10. ഇത് എത്രയാ കിട്ടുക? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 360 × 100 = 10. ഇവിടെ നമുക്ക് ഈ സംഖ്യയെ 10 കൊണ്ട് ഹരിച്ച് നോക്കാം അല്ലേ. 10 കൊണ്ട് ഹരിക്കുന്നതിന് അവസാനം വരുന്ന പൂജ്യങ്ങൾ ഒഴിവാക്കിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ അവസാനം വരുന്ന പൂജ്യങ്ങൾ ഒഴിവാക്കിയാൽ എത്രയാ കിട്ടുക? 36 എന്ന് കിട്ടും. അപ്പോൾ ഡി ഗ്രേഡ് കിട്ടിയവരുടെ കോണളവ് 36 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഡി ഗ്രേഡ് നേടിയവരുടെ കോണളവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. എത്രയായിരുന്നു? അതെ, 36 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എല്ലാ കോണളവുകളും കിട്ടിയല്ലോ.
ഈ കോണളവുകൾ എല്ലാം കൂട്ടിയാൽ എത്ര കിട്ടണം? 360 ഡിഗ്രി കിട്ടണം അല്ലേ? ഇവിടെ നമുക്ക് 360 ഡിഗ്രി കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾ എല്ലാം കൂടി കൂട്ടി നോക്കണേ. ടീച്ചർക്ക് കൂട്ടിയപ്പോൾ 360 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇഷ്ടമുള്ള ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കണം. നിങ്ങളും വൃത്തം വരയ്ക്കാൻ റെഡിയല്ലേ? ടീച്ചർ വരച്ച വൃത്തം ശ്രദ്ധിക്കൂ. ഇനി ഓരോ വൃത്തഭാഗങ്ങളെയും അടയാളപ്പെടുത്തുന്നതിന് നമുക്ക് ഇതിലൊരു ആരം വരയ്ക്കണം. ഇവിടെ ഒരു ആരം വരച്ചു. ഇനി നമുക്ക് ഓരോ ഗ്രേഡും കിട്ടിയ ഭാഗങ്ങളുടെ കോണളവുകൾ അടയാളപ്പെടുത്താം അല്ലേ? എ ഗ്രേഡ് കിട്ടിയവരുടെ കോണളവുകൾ എത്രയാണ്? അതെ, 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് 90 ഡിഗ്രിയിൽ ഒരു ഭാഗം അടയാളപ്പെടുത്താം. ഇനി ഇവിടെ 90 ഡിഗ്രി അടയാളപ്പെടുത്തണം. 90 ഡിഗ്രി അടയാളപ്പെടുത്തി. നമുക്കിവിടെ വര വരച്ച് യോജിപ്പിക്കാം. ഇനി നമുക്ക് ബി ഗ്രേഡ് കിട്ടിയവരുടെ കോണളവ് അടയാളപ്പെടുത്താം അല്ലേ? എത്രയായിരുന്നു ബി ഗ്രേഡ് കിട്ടിയവരുടെ കോണളവ്? അതെ, 122 ഡിഗ്രി. എന്നാൽ നമുക്കത് ചെയ്യാം. ഇനി നമുക്ക് ബി ഗ്രേഡിന് വേണ്ട 162 ഡിഗ്രി അടയാളപ്പെടുത്താം. 162 ഡിഗ്രി ഇവിടെ വരും. അപ്പം 162 ഡിഗ്രി അടയാളപ്പെടുത്തി കഴിഞ്ഞു. നമുക്കിതൊന്ന് വരച്ച് യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ 162 ഡിഗ്രിയിൽ ബി ഗ്രേഡുകാരെ സൂചിപ്പിക്കുന്ന കോണളവും അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് സി ഗ്രേഡ് കിട്ടിയവരുടെ കോണളവ് അടയാളപ്പെടുത്താം അല്ലേ? എത്രയായിരുന്നു സി ഗ്രേഡ് കിട്ടിയവരുടെ കോണളവ്? 72 ഡിഗ്രി. എന്നാൽ നമുക്ക് 72 ഡിഗ്രിയും കൂടി അടയാളപ്പെടുത്താം. ഇനി 72 ഡിഗ്രിയിൽ സി ഗ്രേഡുകാരെ സൂചിപ്പിക്കുന്ന കോണളവ് അടയാളപ്പെടുത്താം. 72. നമുക്കിതൊന്ന് വരച്ച് യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ 72 ഡിഗ്രിയിൽ സി ഗ്രേഡുകാരെ സൂചിപ്പിക്കുന്ന കോണും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഡി ഗ്രേഡ് കിട്ടിയവരുടെ കോണളവ് കൂടി അടയാളപ്പെടുത്താം. എത്രയാണ് ഡി ഗ്രേഡ് കിട്ടിയവരുടെ കോണളവ്? അതെ, 36 ഡിഗ്രി ആണ്. എന്നാൽ അതും കൂടി നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം. ഇനി നമുക്ക് ഡി ഗ്രേഡുകാരെ സൂചിപ്പിക്കുന്ന 36 ഡിഗ്രിയാണ് അടയാളപ്പെടുത്തേണ്ടത്. നമുക്കതൊന്ന് നോക്കാം. ഡി ഗ്രേഡുകാരെ സൂചിപ്പിക്കുന്ന 36 ഡിഗ്രി അതിവിടെ വരച്ച് യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ബാക്കി വരുന്ന ഭാഗം 36 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഡി ഗ്രേഡുകാരെ സൂചിപ്പിക്കുന്ന കോണളവ് 36 ഡിഗ്രിയും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വൃത്തചിത്രം ഇവിടെ വരച്ചു പൂർത്തിയായി. അപ്പോൾ നമ്മുടെ വൃത്തചിത്രം ഇവിടെ പൂർത്തിയായി. ഇതിൻ്റെ ഓരോ ഭാഗത്തിനും ഓരോ നിറങ്ങൾ നൽകുകയും ആ നിറം ഏതിനെ സൂചിപ്പിക്കുന്നു എന്ന് സൈഡിൽ എഴുതി കാണിക്കുകയും ചെയ്യണം. ടീച്ചർ വരച്ച് നിറം കൊടുത്തത് നോക്കൂ. എ ഗ്രേഡ് നേടിയവർക്ക് ഒരു നിറം കൊടുത്തു. അതേ നിറം തന്നെ ഇവിടെ ഒരു ചെറിയ കള്ളിയിലാക്കി കൊടുക്കുകയും എ ഗ്രേഡ് ഇവിടെ എഴുതി കാണിക്കുകയും ചെയ്തു. അതേപോലെ ബി ഗ്രേഡ് നേടിയവർക്ക് മറ്റൊരു നിറം കൊടുത്തു. ആ നിറം ഏതിനെ സൂചിപ്പിക്കുന്നു എന്ന് സൈഡിൽ എഴുതി കാണിക്കുകയും ചെയ്തു. ചെറിയ കള്ളിയിൽ ആ നിറത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. സി ഗ്രേഡ് കിട്ടിയവർക്ക് മറ്റൊരു നിറം നൽകുകയും ആ നിറം ഇവിടെ സൈഡിൽ എഴുതി കാണിക്കുകയും ചെയ്തു. ഇവിടെ ചെറിയ കള്ളിയിൽ ഈ നിറം തന്നെ സൂചിപ്പിക്കുന്നതിനായി ഇവിടെ അതേ നിറം നൽകുകയും ചെയ്തു. അതേപോലെ ഡി ഗ്രേഡ് കിട്ടിയവർക്ക് മറ്റൊരു നിറം നൽകി അതേ നിറം സൈഡിൽ ഒരു ചെറിയ കള്ളിയിൽ കൊടുക്കുകയും ഡി ഗ്രേഡ് എന്നിവിടെ എഴുതി സൂചിപ്പിക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെ നിങ്ങൾ വരച്ച വൃത്തചിത്രത്തിനും നിറങ്ങൾ നൽകി
ഓരോ ഭാഗവും ഏതിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് സൈഡിൽ എഴുതി കാണിക്കുകയും ചെയ്യുമല്ലോ. ഇങ്ങനെ വരച്ച് ഭംഗിയാക്കിയ ചിത്രമൊക്കെ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ചെയ്തത്? അതെ, ഒരു വൃത്തചിത്രം വരച്ചു, ഭാഗങ്ങൾ അടയാളപ്പെടുത്തി, നിറങ്ങൾ നൽകി, ഭംഗിയാക്കി അല്ലേ? കൂട്ടുകാർക്കൊക്കെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലായല്ലോ. ഇന്നത്തെ ക്ലാസ്സിലെ വർക്ക്ഷീറ്റുകളൊക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണേ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്കെല്ലാം ബൈ ബൈ. വർക്ക്ഷീറ്റ് ഒന്ന്. ഒരു സ്കൂളിലെ 4-ാം ക്ലാസ്സിലെ കുട്ടികളിൽ 30% പേർക്ക് എ ഗ്രേഡും 40% പേർക്ക് ബി ഗ്രേഡും 20% പേർക്ക് സി ഗ്രേഡും 10% പേർക്ക് ഡി ഗ്രേഡും ലഭിച്ചു. ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന വൃത്തചിത്രം വരയ്ക്കുക. വർക്ക്ഷീറ്റ് 2. സ്കൂൾ ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ഫൈനലിൽ റൂബി ഹൗസ് നേടിയ റൺസിൻ്റെ വിശദാംശങ്ങൾ ചുവടെ പട്ടികയിൽ നൽകിയിരിക്കുന്നു. ഓരോരുത്തരും നേടിയ റൺസിനെ സൂചിപ്പിക്കുന്ന വൃത്തചിത്രം വരയ്ക്കുക. ബാറ്റ്സ്മാൻ വിഷ്ണു നേടിയ റൺസ് 60. ബാറ്റ്സ്മാൻ ആൽബിൻ നേടിയ റൺസ് 50. ബാറ്റ്സ്മാൻ അൻവർ നേടിയ റൺസ് 40. മറ്റുള്ളവർ നേടിയ റൺസ് 30. ആകെ 180 റൺസ്.